22nd Asianet Film Awards-ന്റെ റെഡ് കാർപ്പറ്റ് വേദിയിൽ നമ്മോടൊപ്പം ഉള്ളത് ഐ വുഡ് സേ വൺ ഓഫ് ദി മോസ്റ്റ് ക്യൂട്ടസ്റ്റ് ആസ് വെൽ ആസ് ദി മോസ്റ്റ് ടാലന്റഡ് ആക്ട്രസ് മഹിമ നമ്പ്യാർ. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ മഹിമ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇറ്റ്സ് ബീൻ ഞാൻ ശരിക്കും കാരസ് എന്ന് പറയുന്ന സിനിമയിൽ ദിലീപേട്ടൻ അനിയത്തിയായിട്ടാണ് ആദ്യം. അപ്പൊ ഒരുപാട് വർഷങ്ങളായി പറയാം, ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയി തുടങ്ങി എന്ന് പറയാം. അതിനുശേഷമാണ് ഞാൻ പിന്നെ തമിഴില്. ഇറ്റ്സ് ബീൻ എ വെരി ഗുഡ് ഗ്രോത്ത് അല്ലേ. ഇതിനിടയ്ക്ക് തമിഴില് പോയി, പിന്നെ മലയാളത്തില് വന്നു, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു, എല്ലാം നല്ല നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്തത്. റിയലി ഹാപ്പി ആൻഡ് ഗ്ലാഡ് ടു ഹാവ് യു ഹിയർ വിത്ത് അസ്. താങ്ക്യൂ സോ മച്ച്. പിന്നെ പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? ഇനി അടുത്തത് പത്മകുമാർ സാറിന്റെ പടം സ്റ്റാർട്ട് ചെയ്യാൻ പോണു. ആസിഫ് അലിയാണ് ഹീറോ. സോ ഒരു ഹീറോയിൻ ആയിട്ടാണോ? അതെ. അപ്പൊ എനിക്ക് ഒന്ന് മലയാളത്തിൽ ഒരു ഒരു ഫുൾ ലെങ്ത് ഒരു ഹീറോയിൻ റോൾ എന്ന് പറയുന്നത് ഇനി അതായിരിക്കും വരാൻ പോണത്. എന്നാലും വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ തന്നെയാണ്. ഇപ്പൊ മാസ്റ്റേഴ്സിലൊക്കെ ആണെങ്കിലും ഒക്കെ ചെയ്തത് മാസ്റ്റർ പീസ് ചെയ്തത്. പക്ഷെ എന്നാലും ഇതൊരു മുഴുനീല നായകനായിരുന്നു. സോ അതിന് എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു. പിന്നെ ഇവിടെ വന്നതിന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കുന്നു? അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാരും ഒരുമിച്ച് കാണാൻ ഒരു സന്തോഷമാണ്. അതുപോലെ ആദ്യത്തെ ഒരു അവാർഡ് ഷോ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇവന്റിന്റെ ഭാഗമായിരിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്.